ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കരയാത്തവരായിട്ട് നമ്മളിൽ ആരും തന്നെ ഉണ്ടാവില്ല. ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആരെങ്കിലും, നമുക്ക് ഒരു പക്ഷെ നമ്മൾ എല്ലാവരും തന്നെ കരഞ്ഞിട്ടുണ്ടാവും. കരയണം, എന്തിനിപ്പോൾ കരയാതിരുന്നിട്ട്? അല്ലെ, നമ്മുടെ ഉള്ളിലുള്ള ഒരു സന്തോഷവും സന്താപവും വിഷമവും ഒറ്റപ്പെട്ട തോന്നലുകളും ഇതെല്ലാം ഈ ഈ കണ്ണുനീരിനോടൊപ്പം തന്നെ പുറത്തേക്ക് ഒഴുകി ഇല്ലാതാവണം. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്, ഒരു ആശ്വാസമുണ്ട്. ചിലപ്പോഴൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, ഈ ആൺപിള്ളേരെ ഇങ്ങനെ കരയുന്നത് അവർ ആൺകുട്ടികളല്ലേ, നിങ്ങളിങ്ങനെ കരഞ്ഞാൽ ശരിയാവും, നിങ്ങളിങ്ങനെ കരയാമോ, എന്താ കുഴപ്പം, ആൺകുട്ടികൾക്ക് കരയാൻ പാടില്ലേ? പലപ്പോഴും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്ന അത്രയായിരുന്നു, കണ്ണുനീരിന് വലിയൊരു മഹത്വമുണ്ട് എന്ന് വെച്ചാൽ, നമ്മുടെ ഹൃദയത്തെ അത്രയേറെ തൊട്ട് തലോട് ജീവിക്കുന്ന, നമ്മുടെ ഹൃദയത്തോട് അത്രയേറെ പറ്റിച്ചേർന്ന് ജീവിക്കുന്നവർക്ക് അതിൽ അവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒരു തിക്താനുഭവം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും കരയാറുള്ളത്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷത്തിൻ്റെതായിട്ടുള്ള കണ്ണുനീര് വീഴാറുള്ളത്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, കരയണം, പക്ഷേ അത് നമ്മുടെ കണ്ണുനീരിനെയും നമ്മുടെ ജീവിതത്തെയും വിലമതിക്കുന്നവർക്ക് വേണ്ടിയിട്ടാവണം. അല്ലാതെ ചുമ്മാ വെറുതെ വഴിയിലൂടെ പോകുന്നവരെയും നമ്മളെ വേദനിപ്പിച്ചുകൊണ്ട് അതിൽ സന്തോഷം കണ്ടെത്തുന്നവർക്കും വേണ്ടിയിട്ട് കരയാനുള്ളതല്ല നമ്മുടെ ജീവിതം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പൊഴിക്കാനുള്ളതല്ല നമ്മുടെ ഏറ്റവും വലിയ നിധിയായ കണ്ണുനീര്. അതുകൊണ്ട് കരയുക, ആത്മാർത്ഥമായിട്ട് കരയേണ്ടവർക്ക് വേണ്ടിയിട്ട്, നമ്മളോട് അത്രയേറെ ചേർന്നിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, നമ്മളെ അത്രയേറെ ചേർത്ത് നിർത്തുന്നവർക്ക് വേണ്ടിയിട്ട്.